ഒരു സംവിധായകൻ എന്ന നിലയിൽ ലിജോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ കുറെ സിനിമകൾ പല അദ്ദേഹം വെക്കുന്ന ക്യാമറകൾ തന്നെ നോക്കാം. ഒന്ന് സ്റ്റഡിയാണ് ഈ സ്റ്റഡി തന്നെയായിരിക്കും, മൂവിംഗ് ആണ് ഈ മൂവിംഗ് തന്നെയായിരിക്കും. സംവിധായകൻ എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ ഓരോ ഫ്രെയിമും ലാലേട്ടൻ വിലയിരുത്തി കാണുമല്ലോ ഷൂട്ടിംഗ് സമയം. പറ്റില്ലല്ലോ, ഓരോ സിനിമയ്ക്ക് ഓരോ തരത്തിലല്ലേ. ഈ സിനിമയിൽ എന്താ വേണ്ടത് എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സിനിമയിലെ ആയിരിക്കില്ലല്ലോ ഈ സിനിമ. ഒരു പീരിയഡ് ലുക്ക് ഉണ്ട് വേണം, അതിന്റെ കളറ്, കളറിംഗ് വേറെ ആയിരിക്കും, അതിന്റെ കളർ പാറ്റേൺസ്, കൊടുക്കുന്ന കോസ്റ്റ്യൂം, ഉപയോഗിക്കുന്ന സാധനങ്ങള്, വെക്കുന്ന ഫ്രെയിമുകള് എല്ലാം വേറെ വേറെ ആയിരിക്കുമല്ലോ. അത് വളരെ ഈസിയായിട്ടുള്ളൊരു കാര്യമല്ല. സിനിമ കണ്ടിട്ട് വളരെ നന്നായിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അതിന്റെ പുറകിൽ എന്തോരം കാര്യങ്ങൾ വേണം. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാര്യം ഇത്രയും വലിയൊരു സിനിമ ഒരു പക്ഷേ ലിജോ ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഒരു വോളിയം വെച്ചിട്ട്, അപ്പൊ അതിന് ഒരു മുൻ ധാരണയോട് കൂടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. നീ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ആളാണ്. നമുക്ക് കണ്ട പഴയ ഒരു MGR സിനിമ അല്ലെങ്കിൽ ഒരു ഷോലെ അല്ലെങ്കിൽ വേറെ ഒരു വെസ്റ്റേൺ ഫിലിമിൻ്റെ ഒക്കെ ഓർമ്മകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഫ്രെയിമുകളാണ് ഈ സിനിമയിലുള്ളത്. ഒരു കഥാപാത്രത്തിൽ നിന്നും അടുത്ത കഥാപാത്രത്തിലേക്കാണ് യാത്ര ലാലേട്ടൻ അല്ലേ. ഇനി വരാൻ പോകുന്ന സിനിമകളാണെങ്കിലും അത്തരം വ്യത്യസ്തമായ കഥാപാത്രത്തിലേക്കുള്ള യാത്രയാണ്. അത്തരം ഒരു മേക്കിംഗ് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ്റെ ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് എങ്ങനെയായിരിക്കും ലാലേട്ട? അങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ തയ്യാറെടുത്ത് ചെയ്യേണ്ട കഥാപാത്രങ്ങളൊന്നും അങ്ങനെ നമുക്കില്ലല്ലോ. ശരിക്കും വേറെ വർഷത്തിൽ രണ്ട് ഒരു സിനിമ ചെയ്യുന്ന ആള് അങ്ങനത്തെ സിനിമകളൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് തയ്യാറെടുപ്പൊക്കെ ചെയ്യാം. ഇപ്പൊ ഈ സിനിമയ്ക്ക് ഒരു മല്ലൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിപ്പം അല്ലെങ്കിലും നല്ലതാണ് എക്സസൈസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ നേരെ നല്ല സിനിമയ്ക്ക് അതിന് വേണ്ടിയിട്ട് ഒരു അഡ്വക്കേറ്റിനെ പോയി പഠിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ. അപ്പൊ നമ്മൾ മനസ്സുകൊണ്ട് ഒരു മാജിക് ഗിഫ് എന്നാണ് പറയുന്നത്. ഞാൻ ആ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ ബോധമനസ്സിലോ അല്ലെങ്കിൽ ബോധമനസ്സിലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഒരു പ്രക്രിയയാണ്. ഞാനതിങ്ങനെ പറഞ്ഞു തരുന്നത്, ഞാനിതിനു വേണ്ടി ഞാൻ ഇരുന്ന് പഠിച്ചു, മലയക്കോട്ട ബാലിമനാകാനായിട്ട് ഞാൻ പഠിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാത്ത കാര്യം എന്തിനാ പറയണേ. പിന്നെ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാര് അത്രയും നല്ല മിടുക്കന്മാരാണെങ്കിൽ നമുക്ക് പകുതി ജോലി കുറഞ്ഞു. അവരെ കാര്യം ഞാനൊരു കാര്യം പറയുമ്പോൾ അതിന് തിരിച്ചു പറയുന്നതും വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള അങ്ങോട്ടൊക്കെ ഉള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ സിനിമയിൽ എല്ലാ തരത്തിലും ഇതിൻ്റെ ആക്ഷൻ ആണെങ്കിലും അതിൻ്റെ ക്യാമറ ആയാലും എല്ലാ തരത്തിലും അങ്ങനെ ഒരു പെർഫെക്ഷൻ വന്നു ഈ സിനിമയ്ക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ ആ ഡയറക്ടർ നോക്കും. കാര്യം ഇങ്ങനൊരു സിനിമ വീണ്ടും ചെയ്യാൻ പറ്റില്ല, എപ്പോഴും അങ്ങനെയാണല്ലോ. ഈ ഒരു സിനിമ ഒരിക്കലേ ചെയ്യാൻ പറ്റുള്ളൂ, അത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഏറ്റവും മാക്സിമം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളും കൂടെയാണ്. ഒരു പക്ഷേ പലർക്കും അല്ല, അത് കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, ഇതിൻ്റെ ഇങ്ങനെ മതി. അപ്പോൾ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാത്ത ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നല്ല ചേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി. മൈജി, മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾ ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.